Hi friends, welcome to Angelina Learning Class. ഇന്ന് നമ്മൾ പഠിക്കുന്ന എന്തിനെക്കുറിച്ചാണെന്ന് അറിയാമോ? പിക്ചർ കണ്ടോ? പിക്ചർ കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? റബ്ബർ മനെക്കുറിച്ചാണ് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അന്തരീക്ഷത്തിൽ ഈർപ്പം സ്ഥിരമായി നിൽക്കുന്ന മിതോഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വളരുന്ന ഒരു മരമാണ് റബ്ബർ. 1850കളിൽ വരെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ബ്രസീലിലായിരുന്നു റബ്ബർ ഉണ്ടായിരുന്നത്. അപ്പം റബ്ബറിൻ്റെ ജന്മദേശം എവിടെയാണ്? ബ്രസീലാണ്. കോളനിവത്കരണത്തിൻ്റെ ഭാഗമായി ഈ വൃക്ഷം ലോകമെമ്പാടുമുള്ള അനുയോജ്യ കാലാവസ്ഥകളിലേക്ക് പടരുകയാണ് ഉണ്ടായത്. മരത്തിൻ്റെ തൊലിക്കടിയിൽ നിന്നും ഊറി വരുന്ന ദ്രാവകം ഉറയ്ക്കുമ്പോഴാണ് ഇലാസ്തികതയുള്ള ഒരു റബ്ബർ ഉണ്ടായി വരുന്നത്. ഇതുപയോഗിച്ച് പെൻസിൽ കൊണ്ട് എഴുതിയ എഴുത്തുകൾ ഉരച്ച് മായ്ച്ച് കളയാം, അല്ലെങ്കിൽ റബ്ബ് ചെയ്യാം എന്ന അറിവാണ് ഈ മരത്തിന് അതിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നത്തിനും റബ്ബർ എന്ന നാമം നൽകുന്നതിന് കാരണമായത്. ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായ പ്രീസ്ലിയാണ് ഇത് കണ്ടുപിടിച്ചത്. ഈ വൃക്ഷത്തെ റെഡ് ഇന്ത്യക്കാർ കരയുന്ന മരം എന്ന അർത്ഥത്തിൽ കാവോ ചു എന്നാണ് വിളിച്ചിരുന്നത്. ആമസോൺ നദിയുടെ തീരത്തുള്ള പാരാ തുറമുഖത്തിന് ആദ്യമായി കയറ്റി അയക്കപ്പെട്ടതിനാൽ ഇത് പാരാ റബ്ബർ എന്നും അറിയപ്പെടുന്നുണ്ട്. റബ്ബർ ഒരു ഇല കൊഴിയുന്ന ഒരു വൃക്ഷമാണ്. ഏറെ ബലമില്ലാത്ത ഇതിൻ്റെ തടി അധികം വളവില്ലാതെ നേരെ വളരുന്നുണ്ട്. സാധാരണ ചുവട്ടിൽ നിന്നും ശാഖകൾ ഉണ്ടാകില്ല. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ റബ്ബർ ഇല കൊഴിക്കുകയും ഒരു മാസത്തിനുള്ളിൽ വീണ്ടും തളിർക്കുകയും ചെയ്യുന്നു. കമ്പുകളുടെ അഗ്രഭാഗങ്ങളിലും ഇലകളുടെ കക്ഷങ്ങളിലും പൂങ്കുലകളായി പുകൽ 300 കായ്ക്കൾ ഉണ്ടാകാറുണ്ട്. ഓരോ കായലും ഓരോ വിത്തുകൾ ഉൾക്കൊള്ളുന്ന 300 അറകൾ ഉണ്ടാകും. ഉണങ്ങിയ കായകൾ ശബ്ദത്തോടുകൂടെ പൊട്ടിത്തെറിക്കുകയും വിത്തുകൾ ഒരു പുതിയ വൃക്ഷത്തിന് അനുയോജ്യമായ ദൂരത്തിൽ ചിതറി വീഴുകയും ചെയ്യുന്നു. വിത്ത് വഴിയാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. അനുയോജ്യമായ അന്തരീക്ഷത്തിൽ 6-7 ദിവസങ്ങൾക്കുള്ളിൽ വിത്ത് മുളയ്ക്കുന്നു. കാലാവസ്ഥാ വ്യത്യാസമനുസരിച്ച് വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തന സമയം വ്യത്യാസപ്പെടുന്നു. തെക്കേ ഇന്ത്യയിൽ മൺസൂൺ മഴക്കാലത്തിന് അവസാനമാകുമ്പോഴേക്കും വിത്തുകൾ ഉണ്ടാകുന്നു. റബ്ബർ ചെടികൾക്ക് കുറഞ്ഞത് 200 സെൻറ്റിമീറ്റർ വാർഷിക വർഷപാതവും 21 ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ താപനിലയും ആവശ്യമാണ്. വളർച്ചയെ അതിജീവിക്കാനുള്ള കഴിവ് ഇതിനില്ല. മാത്രമല്ല വെള്ളക്കെട്ടിനെ ചെറുക്കാനും ഇതിന് കഴിവില്ല. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ശക്തമായി ലഭിക്കുന്ന ശ്രീലങ്കയിലെ പടിഞ്ഞാറോട്ട് അഭിമുഖമായുള്ള കുന്നുകളും കേരളത്തിൻ്റെ പശ്ചിമഘട്ടത്തിൻ്റെ ചെരിവുകളും റബ്ബർ കൃഷിക്ക് വളരെ അനുയോജ്യമായതാണ്. ഇതിൻ്റെ ടാപ്പിംഗ് എങ്ങനെയാണെന്നറിയോ നിങ്ങൾക്ക്? റബ്ബർ മരത്തിൻ്റെ പട്ടയിൽ നിയന്ത്രിതമായി ഒരു മുറിവേൽപ്പിച്ച് അതിൽ നിന്നും ഊറി വരുന്ന ആ കറകൾ എടുക്കുന്ന പ്രക്രിയയാണ് ടാപ്പിംഗ് എന്ന് പറയുന്നത്. ഏകദേശം 7 വർഷത്തോളം വളർന്ന ഒരു റബ്ബർ മരത്തിനെയാണ് നമ്മളിങ്ങനെ തൊലി വെട്ടി പാലെടുക്കാനായിട്ട് തയ്യാറാക്കുന്നത്. വിദഗ്ധനായ ടാപ്പിംഗ് തൊഴിലാളി മരത്തിൻ്റെ തൊലി വെട്ടി ചെരിഞ്ഞ് ഒരു ചാലുണ്ടാക്കുന്നു. ഇതിനായി വളഞ്ഞ ഒരുതരം കത്തിയാണ് ഉപയോഗിക്കുന്നത്. ഈ ചാലിലൂടെ റബ്ബറിൻ്റെ പശ അഥവാ പാല് ഇങ്ങനെ ഊറി വരുന്നു. ഈ പശ ശേഖരിക്കുന്നത് ചാലിൻ്റെ താഴത്തെ അറ്റത്ത് ഒരു പാത്രം ഘടിപ്പിച്ചിരിക്കും. പൊതുവേ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ചിരട്ടയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. രാവിലെ പ്രഭാതത്തിലാണ് ടാപ്പിങ്ങിന് ഏറ്റവും അനുയോജ്യമായ ടൈം. ഒരു ടാപ്പിങ്ങിന് ശേഷം ഒരു 3-4 മണിക്കൂറിനുള്ളിൽ തന്നെ പാല് പൂർണ്ണമായും ചിരട്ടയിൽ കാണും. അത് നമ്മളെടുത്ത് മറ്റ് പാത്രങ്ങൾ വലിയ പാത്രങ്ങൾ പകർത്തി പാലായിട്ട് വിൽക്കുകയോ അല്ലെങ്കിൽ റബ്ബർ ഷീറ്റായിട്ടോ നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ റബ്ബറും തേനും, അതായത് ധാരാളം തേൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സസ്യം കൂടെയാണ് റബ്ബർ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ റബ്ബറും തേനും തമ്മിലുള്ള റിലേഷൻ എന്ന്. ധാരാളം തേൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സസ്യമാണ് റബ്ബർ.
തേനീച്ച കർഷകർ തേനീച്ച പെട്ടികൾ റബ്ബർ തോട്ടങ്ങളിൽ സ്ഥാപിച്ച് വൻതോതിൽ തേൻ ഉൽപ്പാദനം നടത്താറുണ്ട്. എങ്ങനെയാണെന്നറിയാവോ? റബ്ബർ മരം തളിർക്കുന്ന കാലത്താണ് തേൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. മറ്റ് സസ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി റബ്ബർ മരത്തിൻ്റെ തളിരിലാണ് തേൻ പുറപ്പെടുവിക്കുന്നത്. റബ്ബർ പൂവിൽ തേന് ഉണ്ടാകുകയുമില്ല. അപ്പോൾ ഈ റബ്ബറിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാവോ? ആമസോൺ നദീതീരത്തുണ്ടായിരുന്ന ആയിരുന്നു ഈ വൃക്ഷം. അങ്ങോട്ടേക്കുള്ള കുടിയേറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഇംഗ്ലീഷുകാർ തിരിച്ചറിയുകയും 17th century തുടക്കത്തിൽ ഹെൻറി വിക്കാം എന്ന ഇംഗ്ലീഷുകാരനാണ് റബ്ബർ മരത്തിൻ്റെ വിത്തുകൾ ലണ്ടനിൽ എത്തിച്ചത്. ഈ വിത്തുകൾ പിന്നീട് റബ്ബറിൻ്റെ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കൃഷിക്കായിട്ട് ഇന്ത്യയിലേക്ക് അയച്ചു. എന്നാൽ ഇന്ത്യയിൽ റബ്ബർ കൃഷി അത്രയ്ക്കങ്ങോട്ട് വിജയകരമായിരുന്നില്ല. ഇതിനെ തുടർന്ന് ഇംഗ്ലീഷുകാർ റബ്ബർ ശ്രീലങ്കയിൽ കൃഷി ചെയ്യാനായിട്ട് ശ്രമിച്ചു. കൊളംബോയിലേക്ക് 17 miles പുറത്തുള്ള ഹൈനത്രേഗോഡ എന്ന സ്ഥലത്താണ് ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ചത്. ശ്രീലങ്കയിലെ റബ്ബർ കൃഷി നല്ല വിജയകരമായിരുന്നു. 1877 അത് മലേഷ്യയിലെത്തി. തെക്ക് കിഴക്കൻ ഏഷ്യയിലെങ്ങും റബ്ബർ കൃഷി പിന്നീട് വളരുകയും ചെയ്തു. ഇന്ന് മലേഷ്യ, ഇന്തോനേഷ്യ, തായ്ലൻഡ്, ശ്രീലങ്ക, ബ്രസീൽ, വിയറ്റ്നാം, നൈജീരിയ അങ്ങനെ കുറേ രാജ്യങ്ങളിലും നമ്മുടെ ഇന്ത്യയിൽ ഉൾപ്പെടെ കുറേ രാജ്യങ്ങളിൽ റബ്ബർ കൃഷി ഇപ്പോൾ നിലവിലുണ്ട്. ഇനിയും നമുക്ക് അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഇന്ന് മനുഷ്യനെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വസ്തുവായിട്ട് റബ്ബർ മാറിയിട്ടുണ്ട്. മനുഷ്യൻ തൻ്റെ സുഖഭോഗങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന മിക്ക വസ്തുക്കളിലും റബ്ബറിൻ്റെ സാന്നിധ്യമുണ്ട്. ടയർ, സ്പോഞ്ച് മുതലായവയാണ് ഏറ്റവും നമുക്ക് പരിചിതമായിട്ടുള്ള ഉദാഹരണങ്ങൾ. ബലം കുറഞ്ഞ തടി മീനിപ്പെട്ടി ഉണ്ടാക്കാനും വിറകായും ഇതിൻ്റെ തടി ഉപയോഗിക്കാറുമുണ്ട്. കായ വിറകായിട്ടും ഉപയോഗിക്കാറുണ്ട്. തടി സംസ്കരിച്ച് ബലപ്പെടുത്തി വീട്ടുപകരണങ്ങൾ നിർമ്മിക്കാനും ഉപയോഗിക്കാറുണ്ട്. താങ്ക് യു. ഇനി ഇതേപോലെയുള്ള മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഇതേപോലെയുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്